ഹായ് കൂട്ടരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, പതിവ് പോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പിന്നെ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളെ കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ നമ്മളെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര മടിയിലൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കുട്ടിമാനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊറോട്ട വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിച്ച്. അപ്പോൾ അതാക്കണ് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് കുട്ടിമാൻ രണ്ട് വെള്ളപ്പം വാങ്ങിക്കണം കേട്ടോ. പിന്നെ പൊറോട്ട വാങ്ങി വന്നതാണ്. ഇന്ന് ജിനു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, റഷമോള് മാത്രം പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലെ സൗണ്ട് ഇതിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് കറി എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയാണ്. അപ്പോൾ എന്താണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ മുട്ടക്കറിയൊന്നും. അപ്പോൾ കുട്ടികളെ ചായയുടെയൊക്കെ ആക്കണോ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ടി വി ഒക്കെ കണ്ട് അങ്ങനെ ചായ കുടിക്കാൻ, ഞാനിതാക്കണം ചായ ചൂടാക്കുകയാണ് കേട്ടോ. എനിക്ക് കുറേ കുടിക്കാൻ വേണ്ടി കണ്ട് കുട്ടിമാരിന്ന് കടയിൽ പോയിട്ട് കുറച്ച് നേരം വൈകിട്ട് വരുള്ളൂ, ഇത് കുടിച്ചോ പറഞ്ഞു എന്നോട്. അപ്പോൾ ജിനുവിൻ്റെ കാലിൽ ഇന്നലെ സ്കൂളിൽ ഒരു ഉച്ചക്ക് പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ പോകട്ടോ, അവിടെ തന്നെയാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ പോണതിൻ്റെ ഇടയിൽ എന്താണ് ജിനുവിൻ്റെ കാലിലെ രാണി കയറി ഉള്ളു ഉണ്ടാക്കാൻ പോയപ്പോട്ടോ. അപ്പം എന്താണ് മാമ വിളിച്ചാണ് ഇന്നടുത്ത് പറഞ്ഞു ഇങ്ങനെ കാലിന് ബ്ലഡ് നിൽക്കാതെ വരുന്നുണ്ടോന്ന് വരുമോ എന്ന് ചോദിച്ചങ്ങാണ്ട്. അപ്പം ഞാനങ്ങനെ പോയിട്ട് കുട്ടിമാൻ ഇവിടെ അല്ലായിരുന്നു കേട്ടോ, കോയമ്പത്തൂർ വർക്കിന് പോയിരുന്നു. അപ്പം എന്താണ് ഞാൻ അങ്ങനെ റിസുവിനെയൊക്കെ കൊണ്ട് ഓട്ടോ എടുത്ത് പോയി, പിന്നെ ഹോസ്പിറ്റലിലെ കാണിച്ച്, പിന്നെ ആണിയൊക്കെയല്ല പോയിസൊക്കെ ഉണ്ടായാലും വിചാരിച്ചാണ് പോയി ടി ടി ഒക്കെ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കെട്ടി വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഒക്കൊരു വിങ്ങലാണ് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കെട്ട് രാത്രി കഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പം നല്ല ബ്ലഡൊക്കെ വന്നിരിക്കണം, മുറി അത്യാവശ്യം മുറിഞ്ഞൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. ആണി കുത്തിയതാണെന്ന് അവള് പറയണത്, പക്ഷേ ആണി കുത്തിയ പോലെയൊന്നും അല്ലെന്ന്, ഇങ്ങനെ കുപ്പിച്ചില്ലൊക്കെ കൊണ്ട മാതിരി കണ്ട് കീറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നിൻ്റെ സൗണ്ടൊക്കെ നല്ലോണം അടഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, സൗണ്ടൊക്കെ ഒരുവിധമൊക്കെ ഇങ്ങനെ കരകരപ്പ് ഉണ്ട് കേട്ടോ. ഒന്നാമത് അപ്പം എന്താണ് നല്ല തണുപ്പുണ്ട്, തണുപ്പ് മീൻസ് എന്താണ് നല്ല കാറ്റൊക്കെയാണ് പുറത്ത്. അപ്പം നമ്മളെ പൂച്ചക്കുട്ടി കിടന്നിറങ്ങണത് അവർ ബാസ്ക്കറ്റൊക്കെ കണ്ടില്ല ഞങ്ങൾ. അപ്പം ഇങ്ങനെ ബെഡിലൊന്നും ഞാൻ കയറാനായിക്കൂല കേട്ടോ. ബെഡൊക്കെ ഞാൻ ബെഡിൽ നിന്നൊക്കെ ഞാൻ ഇറക്കി വിടലാണ്, ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. പിന്നെ അതാക്കണ പൊറോട്ട. ഇപ്പം ഇനി ഞാൻ പൊറോട്ട നോക്കുമ്പോൾ ഒക്കെ തണുത്തിരിക്കണുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൂടോടെ തിന്നാന്ന് വിചാരിച്ചെങ്ങാണ്ട് എനിക്ക് അങ്ങനെയൊക്കെ നല്ല മുരിഞ്ഞ പോലെയാണ്, എനിക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ അങ്ങനെ കറിയും കൂട്ടിയാണ് തോന്നും. എനിക്ക് മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ, ഏറ്റവും ഇഷ്ടം ഈ പൊറോട്ടയ്ക്ക്. അപ്പോൾ കൈസ് ഈ ഒരു ബാഗിലൊക്കെ കുട്ടിമാരെ ഡ്രസ്സാണ് കേട്ടോ, വർക്കിനും പോയേ. അപ്പം ഇനി ഇതൊക്കെ അലക്കാനുള്ളതാണ്. അപ്പം ഇന്നലെ തുണികൾ കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കുട്ടിമാൻ കൊണ്ട് നോക്കപ്പാട് ചേർത്ത് നിന്ന് കുറേ ഉണ്ട് അലക്കാൻ. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര മടിയാണ് കേട്ടോ, എന്താന്ന് പോലും അറിയില്ല, ഭയങ്കര മടിയായിട്ട് എനിക്ക്. ഞാൻ പറയാം എന്താണ്, നമ്മൾ ഈ തറവാട് വീട്ടിലൊക്കെയാണ് കുടുംബത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മടി വന്നാൽ കടക്കണം എന്ന് തോന്നിയാലൊന്നും നമ്മളങ്ങനെ ഇരിക്കില്ല. നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ടല്ലേ നമ്മൾ അങ്ങനെ കടക്കും ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇങ്ങനെ തനിച്ചാകുമ്പോഴാണ് നമുക്ക് ക്ഷീണം വരുമ്പോൾ കടക്കണമെന്നും അതേമാതിരി ഇങ്ങനെയൊക്കെ തോന്നുക അല്ലേ. ഭയങ്കര മടിച്ചാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ 11:30 ആകുമ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തീർത്ത് ഉച്ചയാകുമ്പോഴത്തേനും ഞാൻ തറവാട് വീട്ടിൽ നിന്ന് കടന്നുറങ്ങും. ഞാനും ഉമ്മയും കടന്നുറങ്ങും കേട്ടോ. ഞങ്ങളങ്ങനെ കടന്നുറങ്ങും. ചോറ് തിന്നാനാകുമ്പോഴത്തേനും പിന്നെ 1:30 1:30 ആകുമ്പോൾ പിന്നെ ഉമ്മ ചോറ് തിന്നറിട്ട് ഞങ്ങൾ പിന്നെ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാത്രം കഴിച്ചിട്ട് കടക്കലിരുന്നു കേട്ടോ പതിവ്. ഇപ്പം അതൊക്കെ പോയിക്കണം. ഇപ്പം പണി കഴിയണമെങ്കിൽ തന്നെ 2:00 2:30 വെറുതെ ഫോണിൽ നോണ്ടി വെറുതെ അങ്ങനെ ഇരുന്ന ടൈം വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് കേട്ടോ. എല്ലാ പണി എടുത്തതിന് ശേഷം കടന്നാൽ മതി, അപ്പോൾ അതിന് തോന്നൂല. അപ്പോൾ ആ ബെഡൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോകുമ്പോഴൊക്കെ ബെഡൊക്കെ കാണുമ്പോൾ ആ കുറച്ച് നേരം ഒന്ന് ഫോണിൽ കളിക്കട്ടെ എന്നും ഇപ്പം തന്നെയല്ലേ അങ്ങനെ ഒരു മടി കൂടെ വരികയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പോലെ തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മളത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മളെ ഈ ചായയോട് കഴിഞ്ഞിട്ട് ഒരുപാട് പണിയുണ്ട് നമുക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കി വീഡിയോ അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് കുട്ടിമാനൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം 6 മണിക്ക് ഇൻഷാല്ലാ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.